ഒടുവിൽ കർഷകൻ കൈവച്ച് തുടങ്ങിയിരിക്കുകയാണ്. അത്തരം ദൃശ്യങ്ങളാണ് കർഷക പോരാട്ടത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായ ഹരിയാനയിൽ നിന്ന് നമുക്ക് ഓരോ ദിവസവും കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ ഒരു ബി ജെ പി ഓഫീസിനകത്തേക്ക് ബി ജെ പി പ്രവർത്തകർ തന്നെ കടന്നു കയറി അവിടുത്തെ സാധന സാമഗ്രികളൊക്കെ തല്ലി ഉടയ്ക്കുന്ന കാഴ്ച നമ്മുടെ രാജ്യം കണ്ടു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഹിസാറിലും കർണാലിലുമുള്ള ബി ജെ പിയുടെ യോഗങ്ങൾക്കു നേരെ, ആ യോഗങ്ങളെന്ന് പറയുന്നത് കർഷകരെ സംഘടിപ്പിച്ച് സർക്കാരിന് അനുകൂലമായിട്ടുള്ള കർഷക സംഗമങ്ങളാക്കി മാറ്റാൻ ഉദ്ദേശിച്ച് നടത്തിയവയായിരുന്നു. അതിലേക്ക് ഈ കർഷക സംഘടനകളുടെ പ്രതിനിധികൾ പ്രതിഷേധവുമായി എത്തുന്നതും പലയിടത്തും അക്രമാസക്തമാകുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഒടുവിൽ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ തന്നെ നേരിട്ടിടപെട്ട് കർഷക മഹാസംഗമം, കിസാൻ മഹാപഞ്ചായത്ത് എന്നുള്ള പേരിൽ ഹരിയാനയിൽ ഉടനീളം സംഘടിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി കർണാലിൽ വിളിച്ചുകൂട്ടിയ കിസാൻ മഹാപഞ്ചായത്ത് ഏറ്റവും ഒടുവിൽ കർഷകരുടെ പ്രതിഷേധത്തിൻ്റെ വേദിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടേക്ക് മാർച്ചുമായി എത്തിയ കർഷകരും ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിരുന്ന ചില കർഷകരും ഈ കിസാൻ മഹാപഞ്ചായത്തിൻ്റെ വേദിയടക്കം കയ്യേറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പോലീസും കർഷകരും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലുണ്ടാകുന്നു. പോലീസ് കർഷകരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്കിടയിലും ഈ മഹാപഞ്ചായത്തിൻ്റെ വേദിയിലെ കസേരകളടക്കം, അതായത് മനോഹർലാൽ ഖട്ടർ വന്നിരിക്കുന്ന കസേരയടക്കം അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കർഷകൻ അവൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങുമ്പോൾ അവൻ്റെ പ്രതിഷേധത്തിൻ്റെ രീതിയും മാറി തുടങ്ങുകയാണ്. സമാധാനപരമായി ഇതുവരെ സമരം ചെയ്തിരുന്ന കർഷകർ അവരെ അടിച്ചമർത്താനുള്ള നീക്കം, അവരെ ഒറ്റിക്കൊടുക്കാനുള്ള നീക്കമൊക്കെ പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തുന്നത്. ആ പ്രതിഷേധ പരിപാടികൾക്ക് ബി ജെ പി അനുകൂല സംഘടനകൾ തന്നെ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ള രസകരമായ കാഴ്ചയും നമ്മൾ ഹരിയാനയിൽ നിന്ന് കാണുന്നുണ്ട്. ഹരിയാനയിലെ കിസാൻ മോർച്ചയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ പരസ്യമായി തന്നെ രാജ്യപ്രഖ്യാപനം നടത്തി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി കർഷകർക്കൊപ്പം ചേർന്നിരിക്കുന്നു. പഞ്ചാബിൽ ധാരാളം ബി ജെ പി നേതാക്കൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ കർഷകരോടൊപ്പം നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള പ്രഖ്യാപനം നടത്തി കർഷകർക്കൊപ്പം ചേർന്നിരിക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർഷകരുടെ വലിയ കൂട്ടായ്മകൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്നടക്കം 1000 പേരുടെ കർഷകരുടെ പ്രതിനിധി സംഘം സ്ഥിരം പ്രതിഷേധത്തിനായി ഡൽഹിയിലേക്ക് പോവുകയാണ്. ജമ്മുകാശ്മീരിൽ നിന്ന് കഴിഞ്ഞ ദിവസം 250 കർഷകരുടെ സംഘം ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ രാജസ്ഥാനിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും യു പിയിൽ നിന്നുമൊക്കെയുള്ള കർഷകർ അവിടെ എത്തിയിരുന്നു. അപ്പോൾ സമരത്തിൻ്റെ സ്വഭാവം മാറുകയാണ്. സമാധാനപരമായി ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളിലും അതിർത്തിയിലുമൊക്കെ കർഷകർ സമരം ചെയ്തതുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ബധിരകരണങ്ങളിൽ അത് പതിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കർഷകർ അവരുടെ സമരത്തിന് മറ്റൊരു മുഖം നൽകുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ കർഷകരെ തങ്ങൾക്ക് അനുകൂലമായി സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ മഹായോഗങ്ങൾ നടത്തിക്കൊണ്ട് ഈ കർഷകരുടെ സമരത്തിൽ വലിയ കാര്യമില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ്. പക്ഷേ അത്തരം സമ്മേളനങ്ങൾ നടന്നാൽ അതിനെ തങ്ങൾ എതിർത്തിരിക്കും എന്ന നിലപാടുമായാണ് ഇപ്പോൾ കർഷക സംഘടനകൾ രംഗത്തെത്തുന്നത്. അതുതന്നെയാണ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യവും.